നമസ്കാരം. പൂത്താട്ടോളം കിഴവം ബോയിലിപ്പാട്. മുൻ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വി കെ ശിവരാജൻ്റെ പലചരക്കട ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തീയിട്ട് നശിപ്പിച്ചു. വാർത്തയിലേക്ക്. രാത്രി 2 മണി സമയത്ത് നല്ല ശബ്ദം, അന്ന് പൊട്ടുന്ന ശബ്ദം കണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശിവരാജൻ്റെ കട കത്തണാണ് കണ്ട്. അപ്പോൾ തന്നെ അയൽക്കത്തുള്ള ജിൻസിനെ വിളിച്ചു. ജിൻസ് ഇറങ്ങി വന്നു, പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. പോലീസുകാർ ഫയർഫോഴ്സിനോട് പറഞ്ഞു, അവരും വന്നു. അതിന് മുന്നേ തന്നെ ഞങ്ങൾ ചെറിയ ഓസ് വെച്ച് കുറേയൊക്കെ കിടത്തിയായിരുന്നു. പിന്നെ ഫയർഫോഴ്സ് വന്ന് തീ ശരിക്കും കിടത്തുകയാണ് ചെയ്തത്. ഭയങ്കര ശബ്ദമായിരിക്കും. നല്ല ശബ്ദമായിരുന്നു, നല്ല ശബ്ദം ഉണ്ടായിരുന്നു. പൊട്ടും പോലെയാണ്, നല്ല അകത്തുനിന്നുള്ള എന്ത് പൊട്ടിത്തെറിക്കും പോലെ ശബ്ദമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആരും ഓടുന്ന അങ്ങനെയൊന്നും കണ്ടില്ല? ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നും കണ്ടില്ല. ഈ കത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്, ശബ്ദം കേട്ട് എഴുന്നേക്കണം. കടയിൽ ഒരു എല്ലാ പലചരക്ക് സാധനങ്ങളായ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഒരു 1.5 ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്. ചേട്ടൻ എപ്പോഴാണ് ഇത് അറിഞ്ഞത്? ചേട്ടാ, ഞാൻ രാവിലെ ഇവിടെ ബ്ലവർ വെട്ടാൻ, റബ്ബറോട്ടാണ് എൻ്റെ പണി. ആദ്യം റബ്ബർ വെട്ടാൻ വരുമ്പോൾ ഇവിടെ ആൾ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ വിവരം അറിയണത്. അതിന് മുമ്പ് വിവരം അറിഞ്ഞില്ല. ഇത് ആരാന്ന് അങ്ങനെ അറിയാം? ആരാന്നിപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. ഓ, അല്ല, വേറെ ശത്രുക്കാരോ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടോ? ഈ കട കത്തിക്കാൻ പറ്റുകയും ഇത് കുത്തി തുറന്നിട്ടാണല്ലോ കത്തിച്ചേക്കണത്. അതെ, എനിക്ക് അതിനകത്ത് പ്രത്യേക ഇപ്പോൾ ആരെയും രാത്രി സമയത്ത് ഇപ്പോൾ ആരാന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ാണ് നമുക്ക് പറയാം. ഇതിനു മുമ്പും ആദ്യം ഒന്ന് കത്തിച്ചാണ്, കത്തിച്ചിട്ട് അതിൻ്റെ ഒരു വർഷം രണ്ട് വർഷം പോലും ആയില്ല. അതിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്? അതിൻ്റെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന് യാതൊരു മുമ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനിപ്പോൾ കേസ് കൊടുക്കണ്ടേ? ഇതിന് പരാതി കൊടുക്കണം. പോലീസ് പരാതി കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല. രാത്രി പോലീസ് വന്നായിരുന്നു ഇവിടെ. പോലീസ് വന്നായിരുന്നു പറഞ്ഞു. കൂത്താട്ടുകുളത്തുനിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.